എഫ് എസ് കെ മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിലോപ്പിയ അതേപോലെ അനാബസ് മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയെക്കുറിച്ചാണ് ഇലവർഗ തീറ്റയെക്കുറിച്ചുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ ഈ ഇലവർഗം പോലുള്ള തീറ്റകൾ കൊടുക്കുന്നത് ഈ മീനിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളുടെ തീറ്റയുടെ ഒരു ഇത് ഭാരം കുറക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ പെല്ലറ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുക്കാൻ ഒരു ആൾട്ടർനേറ്റീവ് ഫുഡ് എന്നുള്ളത് മാത്രമേ ഉള്ളു ഇത് കൊടുക്കുന്നതിന് ഇതിന് നല്ല ആരോഗ്യം ഉണ്ടാകും അതേപോലെ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുമാത്രു മീനിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ പ്രോട്ടീൻ ഉള്ള ഫുഡ് തന്നെ കൊടുക്കണം അത് പെല്ലറ്റല്ലാതെ ഞാൻ ഏതൊക്കെ കൊടുക്കുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഞാൻ കൊടുക്കുന്ന ഇലവർഗ്ഗ തീറ്റയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം ആദ്യമായിട്ടിതാണ് മുരിങ്ങ മിക്ക ആളുകളുടെയും വീട്ടിലുണ്ടാവും മുരിങ്ങ മുരിങ്ങ ഈ തിലോപ്പിയ അതേപോലെ അനാഭാസൊക്കെ നന്നായിട്ട് തിന്നും പിന്നെ ഉള്ളതാണ് പക്ഷേ മുരിങ്ങയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന വൃശ്ചിക മാസത്തിലാണ് സമയത്ത് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമല്ല പക്ഷേ മാസത്തിൽ കൊടുക്കരുത് കാരണം കർക്കിട മാസത്തിൽ നമ്മൾ വരെ തിന്നാറില്ല കാരണം ഇതിൽ ഷാംശം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് കർക്കിട മാസത്തിൽ നിങ്ങൾ കൊടുക്കരുത് ബാക്കി എല്ലാ സമയത്തും മുരിങ്ങ കൊടുക്കാം പിന്നെ ഉള്ളതാണ് ചേമ്പ് ചേമ്പിൻ്റെ ഇല നന്നായിട്ട് തിന്നും പിന്നെ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ പപ്പായയുടെ ഇല പിന്നെ ഉള്ളതാണ് നമ്മുടെ കപ്പയുടെ ഇല ഇതും നന്നായിട്ട് തിലോപ്പി മീൻ തിന്നും അപ്പോൾ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഇലവറുകൾ പോലുള്ള തീറ്റകൾ കൊടുക്കേണ്ടത് മറ്റു തീറ്റകൾ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിലും അത് കൊടുത്തു തുടങ്ങേണ്ടത് അതിന് മുമ്പ് നമ്മൾ ഈ രണ്ട് മാസം നമ്മൾ കൊടുക്കേണ്ടത് കറക്റ്റായിട്ടും നമ്മൾ പ്രോട്ടീൻ ഉള്ള അതായത് ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡ് തന്നെ കൊടുക്കണം മീൻ്റെ നല്ല വളർച്ചയ്ക്ക് പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും പറയുന്നതാണ് ഈ തീറ്റ അതായത് ഇലവർഗ്ഗങ്ങൾ മീൻ തിന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത് ഇതുപോലത്തെ ഒന്നോ രണ്ടോ മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മീന് പതുക്കെ പതുക്കെ അത് തിന്നാൻ തുടങ്ങും എന്നിട്ട് പിന്നെ നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അതവർ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷാക്കിത്തരും നിങ്ങൾ ഇട്ട അന്ന് തന്നെ ഇത് ഫുള്ളായിട്ട് തിന്നോളന്നില്ല ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും വരില്ല ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം മാത്രമേ ഇത് തീറ്റ എടുക്കാൻ തുടങ്ങൂ ഇനി പ്രോട്ടീൻ കണ്ടൻറ്റുള്ള മറ്റു ഫുഡുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പ്രോട്ടീൻ കണ്ടൻറ്റുള്ള മറ്റു ഫുഡുകളാണ് നമ്മുടെ അസോള അതുപോലെ തന്നെ ഡക്ക് വീട് ഇപ്പം ഞാൻ ഫുഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതേപോലത്തെ അസോളയാണ് ഇപ്പോൾ കുറച്ച് വാരി അതുകൊണ്ടാണ് ഇതിലിപ്പോൾ കുറവ് ഓക്കെ പിന്നെ ഞാൻ കൊടുക്കുന്നതാണ് ഇതുപോലെ ഡക്ക് വീട് അത് രണ്ടും ഇതേപോലെ രണ്ടും ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഞാൻ വളർത്തുന്നതാണ് അതിൻ്റെ കൂടെ അതിൽ ഗപ്പിയുമുണ്ട് അപ്പോൾ ഈ അസോള അതുപോലെ തന്നെ ഡെക്ക് വീടെല്ലാം പ്രോട്ടീൻ കണ്ടന്റ് ധാരാളമുള്ള ഫുഡാണ് നമുക്ക് ഈ പെല്ലറ്റിൻ്റെ കൂടെ തന്നെ ഇതും കൊടുക്കാം ഒരു നേരം പെല്ലറ്റ് ഒരു നേരം ഒരു നേരം മസോള അല്ലെങ്കിൽ മറ്റ് ഫുഡ് ചോറ് അങ്ങനെയൊക്കെ കൊടുത്ത് വളർത്താം മൂന്ന് ഞാൻ മൂന്ന് സമയമായിട്ടാണ് ഫുഡ് കൊടുക്കല് ഒരു പ്രാവശ്യം രാവിലെ അത്യാവശ്യം നല്ലോണം പെല്ലറ്റ് കൊടുക്കും പിന്നെ ഇതേപോലെ ഇലവർഗ്ഗങ്ങൾ ഇടക്ക് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ അസോള ഇട്ട് കൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ മറ്റ് ഫുഡ് കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് പെല്ലറ്റും കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ചിലവ് നന്നായിട്ട് കുറക്കാം ഈ പെല്ലറ്റൊക്കെ വാങ്ങിയിട്ടുള്ള ചിലവ് നന്നായിട്ട് കുറക്കാം അസോളയും അതേപോലെ ഡെക്വീഡ് ആകുമ്പോൾ അതിൽ പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ മീൻ്റെ വളർച്ചയ്ക്ക് അത് സഹായമാവുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഫുഡൊക്കെ എങ്ങനെ കൊടുക്കുക എന്ന് നോക്കാം അതായത് നമ്മുടെ ഈ ഇലവർഗ്ഗങ്ങൾ ഈ ഇലവർഗ്ഗങ്ങൾ ഫുഡ് എങ്ങനെ കൊടുക്കുക എന്ന് നോക്കാം അസോളയും ഡെക്വീഡും ഒന്ന് കഴുകിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരിട്ട് അതിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ വല്ല പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്ന് കഴുകിയിട്ട് കൊടുക്കാം എന്ന് പറയുന്നത് നമുക്ക് ഇനി ഈ ഇലവർഗ്ഗങ്ങൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് മൂന്ന് വിധത്തിൽ കൊടുക്കാം ആദ്യമായിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതേപോലെ ഈ ഇല ഈ തണ്ട് പെടാതെ ഇതിൻ്റെ ഇല മാത്രം ഇങ്ങനെ എടുക്കുക കീറി കീറി എടുത്തിട്ട് നമുക്കിത് നേരെ കുളത്തിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം വിറ്റകൾ ഭക്ഷിച്ചോളും പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിറ്റുകൾ കഴിക്കാതെ ഇത് അടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ വെള്ളം ചെയ്യും അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു കയറെടുക്കുക കയർ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മുറുക്കി കെട്ടണം മുറുക്കി തന്നെ കെട്ടണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരിത് ഈ കൊത്തി തിന്നുമ്പോൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ പോണ്ടിൻ്റെ നാലുപോറും ഇതിൻ്റെ തണ്ടായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല അത് അടിയിൽ പോയി ചീഞ്ഞ് കഴിഞ്ഞാൽ അമോണിയ ഉണ്ടാവും അങ്ങനെ വെള്ളം ചീത്തായി കഴിഞ്ഞാൽ പി എച്ചും അമോണിയൊക്കെ മാറും ഇതാണ് രണ്ടാമത്തേത് ഇതിങ്ങനെ പിടിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടുന്നത് ഇത് കാണാം ഇത് കാണുമല്ലേ കറക്റ്റായിട്ട് ഓക്കെ മൂന്നാമത്തതാണ് നമ്മളിത് ഇതുപോലെ കെട്ടിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു കല്ല് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ വെള്ളത്തിലേക്ക് താഴ്ന്നു കിടക്കും മീന് തിന്നാൻ സുഖമായിരിക്കും മറ്റേ നമ്മൾ ഈ കല്ലില്ലാതെ ഇട്ട് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ കല്ലില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ മേലെ വന്ന് തിന്നേണ്ടി വരും അത്രയേ ഉള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് താഴ്ന്നു കിടക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് അതിറ്റങ്ങൾക്ക് തിന്നാം അപ്പൊ ഇത്രയാണ് തിലോപ്പിയ അനാബസ് പോലുള്ള മീനുകൾക്കുള്ള ചെലവ് കുറഞ്ഞ ഇലവർഗം പോലുള്ള തീറ്റകളും അതേപോലെ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള തീറ്റകളും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിർത്തി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ